മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇപ്രാവശ്യം അഖില ലോക മാതൃദിനം വളരെ വളരെ ഗംഭീരമായിട്ട് കഴിഞ്ഞ ഞായറാഴ്ച ആഘോഷിക്കുകയുണ്ടായി, ആചരിക്കുകയുണ്ടായി. മാതൃദിനത്തിന്റെ ക്ലാസ് ഞാൻ വിദേശത്തുള്ള അമേരിക്കക്കാർക്ക് ആണ് എടുത്തത്. അമ്മ അമ്മ എന്ന സങ്കല്പത്തിന്റെ മഹത്വം, അമ്മ എന്ന പ്രതിഭാസം, ഇതൊരു ഫിനോമിനലാണ്. അത് മുഴുവൻ വിവരിച്ചു കൊടുത്തു. എന്നിട്ട് അവരോട് പറഞ്ഞു, അച്ഛനും അമ്മയും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ആദ്യം സംരക്ഷിക്കേണ്ടത് അമ്മയെയാണ്. ഭാര്യയും ഭർത്താവും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ആദ്യം സംരക്ഷിക്കേണ്ടത് ഭാര്യയെയാണ്. മകനും മകളും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ ആദ്യം ശ്രദ്ധ പതിയേണ്ടത് മകളിലാണ്. സഹോദരനും സഹോദരിയും സുഖമില്ലാതെ കിടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രശ്നത്തിൽ അവർ ചെന്ന് പെട്ടുവെങ്കിൽ ആദ്യം പരിഹരിക്കേണ്ടത് സഹോദരിയുടെ പ്രശ്നമാണ്. ഭാരതത്തിലെ സ്ത്രീ ചൈതന്യത്തെ ദേവതമാരായിട്ട് ആരാധിച്ച ഒരു സംസ്കാരമാണ്. ത്രിമൂർത്തികൾക്ക് കൂട്ടത്തിൽ ത്രിശക്തികളില്ലെങ്കിൽ ശക്തിയേ ഇല്ലാത്ത അവസ്ഥ. അങ്ങനെ അമ്മ എന്ന സങ്കല്പത്തിന്റെ മുഴുവൻ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പണ്ട് എന്നും പറയാറുള്ള ഒരു കഥയും പറഞ്ഞു കൊടുത്തു. ഒരു വീട്ടിലെ ഒരു കൊച്ചുകുട്ടി, ആ കുട്ടിയുടെ അച്ഛനും അമ്മയും സാമാന്യം ആഡംബരത്തോടുകൂടി പോഷായിട്ട് ജീവിക്കുന്നു. ആ കുട്ടിയുടെ അമ്മൂമ്മ ആ വീട്ടിലുണ്ട്, പ്രായമായ സ്ത്രീ. ഈ കൊച്ചുകുട്ടിക്ക് അമ്മൂമ്മയെ വളരെ ഇഷ്ടമാണ്. അമ്മൂമ്മയ്ക്ക് ഈ കുട്ടിയെയും ജീവനാണ്. ആ കുട്ടി വളരുമ്പോ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അച്ഛനും അമ്മയും ഈ കൊച്ചുമോളും ഡൈനിങ് ടേബിളില് വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കുമ്പോ ഈ അമ്മൂമ്മയ്ക്ക് ഒരു ചെറിയ ചട്ടി പാത്രത്തില് കുറെ കഞ്ഞിയും പുഴുക്കുമൊക്കെയാണ് കൊടുക്കാറുള്ളത്. സ്വതസിദ്ധമായിട്ടുള്ള ക്യൂരിയോസിറ്റിയോടുകൂടി ഈ കുട്ടി അമ്മൂമ്മയോട് ചോദിക്കാറുണ്ടായിരുന്നു അത്രേ. അമ്മൂമ്മ മാത്രം എന്താ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കണേ, ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കല്ലേ, അമ്മൂമ്മയ്ക്ക് അവിടെ വന്നിരുന്ന് കഴിച്ചൂടെ. അമ്മൂമ്മ പറഞ്ഞു, അമ്മൂമ്മയ്ക്ക് പ്രായമായില്ലേ, ഇതൊക്കെ ധാരാളം മതി, ഒരു പ്രശ്നമില്ല, അമ്മൂമ്മയ്ക്ക് ഇത്രയും വേണ്ടു. ഈ കുട്ടി നിരന്തരം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഈ അമ്മൂമ്മയോട് അച്ഛനും അമ്മയും പെരുമാറുന്ന രീതി. കുട്ടി വളരുമ്പോൾ കുട്ടിക്ക് മനസ്സിലായി ഈ അമ്മൂമ്മയോട് അസാധാരണമായ പുച്ഛവും താല്പര്യമില്ലായ്മയും അമ്മൂമ്മയുടെ കാര്യത്തിൽ 100% അശ്രദ്ധയും, അമ്മൂമ്മ എങ്ങനെയെങ്കിലും ഇത് പോയി കിട്ടിയാൽ മതി എന്നുള്ള രീതിയിലുള്ള വാക്കുകളും അച്ഛനും അമ്മയും പ്രയോഗിക്കുന്നത് ഈ കുട്ടിക്ക് കണ്ടും കേട്ടും മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു ദിവസം നമ്മുടെ കഥയിലെ ഈ കുട്ടി അമ്മൂമ്മയോട് പറയുന്നു, അമ്മൂമ്മ ഒരു കാര്യം ചെയ്യണം. അമ്മൂമ്മ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി, അമ്മൂമ്മയുടെ ചട്ടി കഴുകി വരുമ്പോ ഞങ്ങൾ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അമ്മൂമ്മയുടെ കയ്യിലുള്ള ചട്ടി കയ്യിൽ നിന്ന് വിടണം. ചെറിയ കുട്ടി പറയുന്നത് കേട്ട് അമ്മൂമ്മ പറഞ്ഞു, ഒരിക്കലും അമ്മൂമ്മ അത് ചെയ്യില്ല, അമ്മൂമ്മ അങ്ങനെ ചെയ്തിരുന്നാൽ അമ്മൂമ്മയ്ക്ക് ഇനി ഭക്ഷണം പോലും കിട്ടില്ല. അതിങ്ങനെ കാഷ്വലി പറഞ്ഞതാണ്, വിമർശിക്കാനായിട്ട് പറഞ്ഞതല്ല. അമ്മൂമ്മ ഒരിക്കലും ചെയ്യില്ല മോളെ, അത് ശരിയുമല്ല. അമ്മൂമ്മ കഞ്ഞി കുടിക്കുന്ന പാത്രം ഇങ്ങനെ പൊട്ടിച്ചു കളയുന്നത് ശരിയല്ല. ഏതായാലും ഈ കൊച്ചുകുട്ടി കണ്ടവാദം നിർബന്ധിച്ചു, അത് അമ്മൂമ്മ അനുസരിക്കുകയും ചെയ്തു. അമ്മൂമ്മ ഭക്ഷണം കഴിച്ച് ചട്ടി കഴുകി മുറിയിലേക്ക് പോകുന്ന വഴിക്ക് ഈ അച്ഛനും അമ്മയും കണ്ടുകൊണ്ടിരിക്കെ, അവർ ഉണയിച്ചുകൊണ്ടിരിക്കാണ് ഡൈനിങ് ടേബിളിൽ എന്ന് വിചാരിക്കാം, ആ ചട്ടി താഴെ വീണു പൊട്ടി. പൊട്ടിയപ്പോ ഈ കുട്ടി അമ്മൂമ്മയെ അതിശക്തമായിട്ട് ദേഷ്യപ്പെടുക. അമ്മൂമ്മ എന്തിനാ ചട്ടി പൊട്ടിച്ചത്? അമ്മൂമ്മ ഭക്ഷണം കഴിക്കുന്ന ചട്ടിയല്ലേ, കുറെ ശ്രദ്ധിച്ചു പിടിക്കായിരുന്നില്ലേ? അമ്മൂമ്മ ചട്ടി എന്തിനാ പൊട്ടിച്ചത്? ഇനി എന്റെ അമ്മയ്ക്കും അച്ഛനും പ്രായമാകുമ്പോ ഞാൻ പുതിയ ചട്ടി വാങ്ങിക്കണ്ടേ, അല്ലെങ്കിൽ ഈ ചട്ടി തന്നെ എന്റെ അമ്മയ്ക്ക് കൊടുത്താൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞ് ശക്തമായിട്ട് ദേഷ്യപ്പെടുമ്പോ അച്ഛനും അമ്മയ്ക്കും മനസ്സിലായി അവരവരുടെ അമ്മയോട് എങ്ങനെയാണോ പെരുമാറുന്നത് അതാണ് അടുത്ത തലമുറ കണ്ടു പഠിക്കുന്നത്. ആ അടുത്ത തലമുറ കണ്ടു പഠിക്കുന്നതാണ് അവരുടെ അമ്മയ്ക്കും അച്ഛനും ലഭിക്കുന്നത് എന്നുള്ളതാണ് ഈ കഥയിലെ സാരം.
അതിൽ നിന്ന് അമ്മയും അച്ഛനും അമ്മൂമ്മയോടുള്ള പെരുമാറ്റ രീതികൾ മാറ്റി എന്ന് നമുക്ക് വിചാരിക്കാം. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, മദേഴ്സ് ഡേ ആചരിച്ചത് കൊണ്ടോ പൂച്ചക്കുട്ടിയെ മദേഴ്സ് ഡേയുടെ ദിവസം അതിൻ്റെ അമ്മയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് പൂ കൊടുപ്പിച്ചത് കൊണ്ടോ പട്ടിക്കുട്ടിയുടെ അമ്മയെ കാണിച്ചത് കൊണ്ടോ ഒന്നും മദേഴ്സ് ഡേ ആവില്ല. ഭാരതീയ സംസ്കാര പ്രകാരം വർഷത്തിൽ ഒരിക്കൽ കാണാൻ പോകേണ്ട ഒരു പ്രതിമയല്ല അമ്മയും അച്ഛനും. ഇന്ന് അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉള്ള ടെലിഫോണുണ്ട്, മൊബൈൽ ഫോണുണ്ട്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് അവരുടെ സന്തോഷവും സുഖവും സൗകര്യവും ഒന്ന് അറിയാം. നല്ല രീതിയിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ, ആത്മവിശ്വാസം നൽകുന്ന വിധത്തിൽ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ ധന്യമായിട്ടുള്ള മാതൃപിതൃബന്ധം നിലനിർത്തുക. എന്താണ് കുടുംബജീവിതം എന്ന് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ഇംഗ്ലീഷിൽ സംസാരിക്കട്ടെ അല്ലെങ്കിൽ തമിഴിലോ എന്തിലെങ്കിലും സംസാരിച്ചോട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടിയ മൂല്യങ്ങൾ ടെക്സ്റ്റ് പുസ്തകത്തിൽ നിന്ന് കിട്ടിയതിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് അമേരിക്കയിൽ ഇതെല്ലാമേ നടക്കുള്ളൂ എന്ന ധാരണയൊക്കെ തെറ്റാണ്. ഇംഗ്ലണ്ടിൽ ഇതേ നടക്കുള്ളൂ, യൂറോപ്പിൽ ഇതേ നടക്കുള്ളൂ, മിഡിൽ ഈസ്റ്റിൽ ഇതേ നടക്കുള്ളൂ എന്നുള്ള ധാരണയൊക്കെ തെറ്റാണ്. മാത്രമല്ല എൽ കെ ജിയിലും യു കെ ജിയിലും ഒന്നാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലുമൊക്കെ മാർക്ക് കിട്ടാൻ വേണ്ടി അച്ഛനും അമ്മയും പ്രത്യേകിച്ച് അമ്മമാരൊക്കെ പെടുന്ന പാട് കണ്ടു കഴിഞ്ഞാൽ അടുത്ത അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇലക്ഷനിലേക്ക് കുട്ടിയെ കാൻഡിഡേറ്റ് ആയിട്ട് നിർത്തുന്ന മാതിരിയുള്ള ടെൻഷനോട് കൂടിയാണ്. ഇത്രയധികം ടെൻഷൻ എടുക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ അച്ഛനും അമ്മയൊന്നും ഇത്രയധികം ടെൻഷനൊന്നും എടുത്തിട്ടില്ല. വളരെ വിചിത്രമായിട്ടുള്ള രീതിയിലാണ് മക്കളെ ഓരോ അമ്മയും അച്ഛനും വളർത്തുന്നതായിട്ട് കണ്ടത്. അവർക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനോ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ സ്വതന്ത്രമായിട്ടുള്ളത് ഇഷ്ടമായി ഒന്ന് ഓടിച്ചാടി നടന്ന് കളിക്കാനോ അതിനൊന്നിനും അനുവദിക്കാതെ ഒന്നോ രണ്ടോ കുട്ടികളെ ഏതാണ്ട് ബ്രോയിലർ ചിക്കൻ മാതിരി ശരീരം വളർത്തി മനസ്സ് വളർത്താതെ അങ്ങനെ വളർത്തുന്ന ഒരു കാഴ്ചയാണ് 99% അല്ലെങ്കിൽ 95% കാണുന്നത്. ഏതായാലും നമുക്കൊന്നും ഇതുമാതിരിയുള്ള ഗതികേട് വന്നില്ല എന്നുള്ളതാണ് സത്യം. എൻ്റെ അമ്മ സ്കൂളിൻ്റെ ചവിട്ടുപടി കയറിയിട്ടില്ല, എൻ്റെ അച്ഛൻ രണ്ടാം ക്ലാസ്സിൽ തോറ്റു. പക്ഷേ ഞങ്ങൾ 6 മക്കളെ നല്ല രീതിയിൽ വളർന്നു. ഇതെൻ്റെ വീട്ടിലെ കാര്യം നിങ്ങളോട് പറഞ്ഞതല്ല, ഇതൊന്നും ഇല്ലെങ്കിലും വളരാനൊക്കെ അവർക്കൊക്കെ സാധിക്കും എന്നുള്ളതിന് തെളിവാണ്. ഇത് രാവിലെ മുതൽക്ക് രാത്രി വരെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ ആണെന്ന് ധരിച്ച് നടക്കുന്ന കുറേ വിദേശികളെ കണ്ടു. അവരെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ചിരിക്കാനും സന്തോഷിക്കാനും ഒക്കെ വിടുക. നല്ല നല്ല കാര്യങ്ങൾ കഥാരൂപത്തിൽ പറഞ്ഞു കൊടുക്കുക. അവർക്ക് ഈ ചിക്കനും മട്ടണും ബീഫും മാത്രം തീറ്റുന്നതിന് പകരം, ചോരയും ഇറച്ചിയും മാത്രം തീറ്റുന്നതിന് പകരം നല്ല വെജിറ്റബിൾ ഭക്ഷണങ്ങൾ കൊടുക്കുക. അതൊക്കെ എങ്ങനെ ഉണ്ടാക്കാന്ന് പറഞ്ഞു കൊടുക്കുക. നിങ്ങളുടെ വീട്ടിലും മന്ത്രങ്ങളും കീർത്തനങ്ങളുള്ള ചെറിയ ബോക്സ് വെക്കുക. അത് എല്ലാ ഇലക്ട്രിക് ഇലക്ട്രോണിക് കടയിലും അവൈലബിളാണ്. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് വന്ന സാധനത്തിന് 50 രൂപ 60 രൂപയേ ഉള്ളൂ. അത് 2-3 വർഷം നന്നായിട്ട് വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് വേറെ ഒരെണ്ണം മേടിച്ച് വെക്കുക. ധാരാളം പേര് ചോദിച്ചു ആ ബോക്സ് എന്താണ്, എവിടെ കിട്ടും, ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ടോ എന്ന് ചോദിച്ചു. ഏത് ഇലക്ട്രോണിക് കടയിൽ പോയാലും സ്പെയർ പാർട്സ് വിൽക്കുന്ന കടയിൽ, അതായത് പെട്ടിക്കടയിൽ പോയാൽ ചിലപ്പോൾ കാത്തു നിൽക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ആരും അത് മേടിച്ച് വെക്കാറില്ലാത്തത് കൊണ്ട് എവിടെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മേടിച്ച് വെക്കാൻ ഞാൻ എല്ലാവരോടും പറയുന്നു. നമ്മുടെ വീട്ടിൽ ജീവനുള്ള ഒരു ജീവിതമാവട്ടെ. വെറുതെ കുറെ പൈസ ഉണ്ടാക്കാലും മെക്കാനിക്കലായിട്ട് കുട്ടികളെ തന്നെ രാവിലെ തൊട്ട് രാത്രി വരെ നോക്കിക്കൊണ്ടിരിക്കുകയും എല്ലാം ചെയ്യുന്നതിന് പകരം ധന്യമായിട്ട് ജീവിക്കാം. ശരിക്കും ശ്രീനാരായണമൂർത്തി തൻ്റെ മകൾക്ക് എഴുതിയ ഒരു കത്ത് ഒരു വൈറലായിട്ട് എല്ലാവരുടെയും ഫേസ്ബുക്കിലും എല്ലാം കാണുകയുണ്ടായി. ഇതിന് നാരായണമൂർത്തി മകളോട് പറഞ്ഞിരിക്കുന്നത്, നീ ജനിച്ചതിന് ശേഷം അതിനു മുമ്പും നിന്റെ അമ്മ പറഞ്ഞു നമ്മുടെ വീട്ടിൽ ടി വി വേണ്ട. കാരണം നമ്മൾ ജീവനോടുകൂടി ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് സന്തോഷിച്ച് ചിരിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ജീവിക്കാൻ ഈ ടി വി ഒരു തടസ്സമാവുമെന്ന് നിന്റെ അമ്മയ്ക്ക് തോന്നിയത് കൊണ്ട് അന്നും ഇന്നും എന്നും നമ്മുടെ വീട്ടിൽ ടി വി ഇല്ല. ടി വിയെ കുറിച്ചല്ല അദ്ദേഹം ശരിക്കും പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആ ജീവചൈതന്യം തുളുമ്പുന്ന കുടുംബാന്തരീക്ഷത്തെ കുറിച്ചിട്ടാണ്. ചിരിക്കാനും സന്തോഷിക്കാനും ഇതിപ്പോ അരുത് 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 അത് വേണ്ട, നോ 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 മൈ ബോയ് ഡോണ്ട് ഡു ദാറ്റ്, ഡോണ്ട് ഗോ ദേർ, ഡോണ്ട് ഡു ദാറ്റ് എന്ന് പറഞ്ഞ് ഡോണ്ട് നോയും പറഞ്ഞ് പറഞ്ഞ് ആ കുട്ടിയുടെ മനസ്സിൽ മുഴുവൻ അരുത് എന്നുള്ളതാക്കി തീർത്തു. എങ്ങനെയോ നമ്മളുടെ മദേഴ്സ് ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ഭംഗിയായിട്ട് സന്തോഷിക്കാനും
മക്കളെ ഒക്കെ ചിരിച്ച് ആഹ്ലാദിച്ച് കളിച്ച് വളർത്താനൊക്കെ പഠിപ്പിക്കുക. നിങ്ങളും പഠിക്കുക. ഈ എൽ കെ ജി മുതൽക്ക് അവർ തന്നെ തന്നെ പഠിക്കാനൊക്കെ കഴിവുള്ളവരാണ്. ഈ കിട്ടുന്ന മാർക്ക് 100-ൽ 97 മാർക്കൊന്നുമല്ല ജീവിതം. നല്ല മാർക്ക് മേടിക്കണം, അല്ലാതെ മാർക്ക് തന്നെയാണ് ജീവിതം എന്ന് ധരിച്ച്. ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് 10-ാം ക്ലാസ്സിൽ എത്ര മാർക്ക് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? മഹാത്മാഗാന്ധിക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ടോ? ആ മാർക്കോ അതൊന്നുമല്ല ജീവിതം. നല്ലോണം പഠിക്കണം, ആ അറിവ് ജീവിക്കാൻ ഉപയോഗിക്കണം, നല്ല രീതിയിൽ പൈതൃകവും സാംസ്കാരിക മൂല്യങ്ങളും ഉണ്ടാവണം. അങ്ങനെ മക്കളെ വളർത്താൻ ഈ ഓരോ അമ്മയ്ക്കും സാധിക്കട്ടെ. ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതാണ് ജീവിതം. ജീവിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പല്ല ജീവിതം എന്നുകൂടി മനസ്സിലാക്കാൻ സാധിക്കട്ടെ. പ്രണാമം, നമസ്കാരം.